ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി വൈബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് ലുക്കായിട്ടാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് കസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതിൽ ഹെയർ സ്റ്റൈൽ നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ തട്ടിക്കൂട്ടി ചെയ്തേക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾ ആ ഫേസ് മേക്കപ്പ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ക്യാമറയിലല്ല ഷൂട്ട് ചെയ്യുന്നത്, ഫോണിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം തല തിരിഞ്ഞ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതും. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്തതും. അപ്പോൾ അത് നന്നായിട്ട് ഫേസിൽ നിന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ അനൂസ് ഹെർബ്സിൻ്റെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് എപ്പോഴും ഈ ഒരു ലിപ് ബാമാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. എൻ്റെ ഫേവററ്റ് ലിപ് ബാമാണ്. ഞാൻ വേറെ ലിപ് ബാമൊന്നും യൂസ് ചെയ്യാറില്ല. ഈ അനൂസ് ഹെർബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ നിന്നാണ് ഞാൻ മേടിക്കുന്നത്. അവർ എന്നെ കുറേ പ്രൊഡക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ മിക്ക വീഡിയോസിലും ചെയ്യാറുള്ള ഫൗണ്ടേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയുടെ അവിടേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവും. അപ്പോൾ പെട്ടെന്ന് അധികം ബോറൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആ ഫേസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെയോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് വെച്ചാൽ. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിനി കോമ്പാക്ട് പൗഡർ വെച്ചിട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കോണ്ടോറിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഞാനിപ്പോൾ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ വൈബയുടെ കോമ്പാക്ട് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോമ്പാക്ട് പൗഡറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ബ്ലഷാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ബ്ലഷിന് പകരമായിട്ട് ഇവിടെ ഒരു ഐ ഷാഡോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ മീഷോ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. ന്യൂഡ് ഐ ഷാഡോ പാലറ്റ് എന്നാണ് പേര്. അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് ചീക്കിലും ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഐ ഷാഡോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഷോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് ലിപ്സ്റ്റിക്ക് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് രണ്ട് കവളിലും ഒന്ന് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഐ ഷാഡോ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ബ്ലഷ് ഇല്ലാത്തവർക്ക് ആ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ ബ്ലഷൊക്കെ നന്നായിട്ടൊന്ന് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഹൈലൈറ്ററാണ്. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റിംഗ് പാലറ്റ് നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ചില ഹൈലൈറ്റ് ഏരിയാസ് ഉണ്ട് ഫേസിൽ, നെറ്റി, അതുപോലെ തന്നെ മൂക്ക്, അതുപോലെ തന്നെ താടി, പിന്നെ നമ്മുടെ ഈ കവളുടെ മുകളിലായിട്ടുള്ള ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ ഈ കഴുത്തിൻ്റെ താഴെയുള്ള ഒരു എല്ലുണ്ടല്ലോ അവിടെ, ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഞാനിപ്പോൾ ചെയ്യുന്ന ആ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫാൻ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോസൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ രണ്ട് ഐബ്രോസും നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഫസ്റ്റ് ഞാൻ നമ്മുടെ ഫസ്റ്റ് ബേസായിട്ട് നമ്മുടെ കണ്ണിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഒരു ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് മുൻപ് നമ്മൾ കൺസീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡാർക്കായിട്ടുള്ള ഐസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺസീലർ വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് അതൊന്ന് കൺസീൽ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ.
അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് കുറച്ച് ഗ്ലിറ്ററി ടൈപ്പായിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ്. അതിന് ഞാൻ ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ആ ന്യൂഡ് ഐ ഷാഡോ പാലറ്റിൽ തന്നെയാണ്, ആ ഒരു പാലറ്റിലെ ഷെയ്ഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ എനിക്ക് കൂടുതൽ താല്പര്യം നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഐ മേക്കപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസ് മേക്കപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോയി, അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഐ മേക്കപ്പ് കാണിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് നമ്മുടെ ഫേസിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത മേക്കപ്പിൻ്റെ എല്ലാം ആ ഒരു ഫിനിഷിങ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഐ മേക്കപ്പ് ചെയ്തതിന് ശേഷം ഫേസ് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇപ്പം ഞാൻ കാണിച്ച ഷെയ്ഡാണ് രണ്ടാമതായിട്ട്, കുറച്ച് ഗ്ലിറ്ററി ടൈപ്പായിട്ടുള്ള ഷെയ്ഡാണത്. ആ ഒരു ഷെയ്ഡാണ് രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി ഒരു കോയിൽ വെച്ചിട്ട് നമ്മുടെ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻവൈബയുടെ കോയിലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഞാനിപ്പോൾ താഴെ നമ്മുടെ കൈയിൻ്റെ പാടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്മുടെ കോംബാറ്റ് പൗഡറിലുള്ള ആ ഒരു ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അത് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫസ്റ്റ് എപ്പോഴും ഐ മേക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസ് മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടഫായിരിക്കുള്ളൂ അത് ചെയ്യാനായിട്ട്, ഇത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടഫായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് തന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടായിരിക്കും ഫേസ് മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കാജിൽ രണ്ട് വാട്ടർ ലൈനിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്. ഐലൈനറിന് ഞാൻ എടുത്തിട്ടുള്ളത് നൈക്കയുടെ വിങ് ഇൻ എ ബ്ലിങ്ക് ഐലൈനറാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. വിങ് ലൈനർ എഴുതാൻ അറിയാത്തവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ളൊരു വിങ് ലൈനർ സ്റ്റിക്ക് ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് ഞാൻ നന്നായിട്ട് രണ്ട് കണ്ണിലും കുറച്ച് വിങ് ആയിട്ട്, അതുപോലെ വിങ് ലൈനറല്ല ജസ്റ്റ് ഒന്ന് നമ്മൾ നോർമൽ കണ്ണെഴുതുന്ന പോലെയാണ് എഴുതി കൊടുക്കുന്നത്. ജസ്റ്റ് രണ്ട് കണ്ണിലും ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. രണ്ട് കണ്ണിലും ജസ്റ്റ് ആ മസ്കാര വെച്ചിട്ടൊന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് ഐ ലാഷസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും വെക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു രണ്ട് മൂന്ന് കോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്നെസ്സായിട്ട് ഉണ്ടാവും. അങ്ങനെ രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്ത് ഞാൻ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ സെവൻ സീസിൻ്റെ ലിപ്സ്റ്റിക്ക്, ഒരു യൂഫോർബിയ ബോക്സ്, അതായത് മന്ത്ലി ബോക്സ് ഉണ്ടായിരുന്നു, അതിൽ കിട്ടിയ മൂന്ന് ലിപ്സ്റ്റിക്കാണ്. അതിൽ എൻ്റെ ഫേവററ്റ് ഷെയ്ഡാണ് ഇട്ടത്. അപ്പോൾ അത് നല്ലൊരു ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡ്, എല്ലാ സ്കിൻ ടോണിനും ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡാണിത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കിനി നമ്മുടെ ജ്വല്ലറിയൊക്കെ ഇടാം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മീഷോ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു പൊട്ടും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ മീഷോ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ബാംഗിളും അതുപോലെ തന്നെ ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടുന്നേ ഉള്ളൂ. ഹെയർ സ്റ്റൈൽ ഞാൻ കാണിക്കുന്നില്ല, ഫേസ് മേക്കപ്പ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഹെയർ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിക്കുക വേണ്ട. ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് കെട്ടിയ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മീഷോ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കുർത്തിയാണ് ഇട്ടിട്ടുള്ളത്. കുർത്തി ഹോൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കുർത്തിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ ആ ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.